എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഖൈറു ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഗർഭകാലം സ്ത്രീകളെ സംബന്ധിച്ച് പലവിധ പ്രശ്നങ്ങളുടെ കാലമാണ്. ഇതിൽ പ്രധാനം നടുവേദന തന്നെ. ഗർഭകാലത്ത് ഈ നടുവേദന വളരെ സാധാരണമാണ്. വയർ വികസിക്കുന്തോറും ഗർഭിണിയുടെ നടുവിൽ ഭാരം കൂടി വരുന്നു. ഇതാണ് ഈ നടുവേദനയുടെ കാരണവും. നടുവിനും പെൽവിക് ബോൺ അതായത് ഇടുപ്പല്ലിനും ആണ് ഈ വേദന അധികമായി അനുഭവപ്പെടുന്നത്. കുഞ്ഞു വളരുന്തോറും നടുവേദനയുടെ ആധിക്യവും വർദ്ധിക്കും. ഇടുപ്പല്ല് വികസിക്കാൻ തുടങ്ങുന്നതോടെ വേദന അധികമാകും. ഗർഭകാലത്തിനു മുമ്പ് തന്നെ നടുവേദനയുണ്ടായിരുന്ന സ്ത്രീകളിൽ ഈ സമയത്ത് വേദന കൂടാനാണ് സാധ്യത. ഗർഭപാത്രം വികസിക്കുന്നതോടെ ചിലർക്ക് അടിവയറ്റിൽ വേദനയും അനുഭവപ്പെടാം. ഗർഭിണികൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നട്ടെല്ല് നിവർന്നിരിക്കണം. ഹോർമോൺ വ്യതിയാനം ഗർഭകാലത്തെ മറ്റൊരു പ്രശ്നമാണ്. ഗർഭകാലത്തെ കാൽസ്യം കുറവ് നിമിത്തം അമ്മക്ക് സന്ധിവേദന, ലിഗ്മെൻ്റുകളിൽ വേദന എന്നിവയെല്ലാം ഉണ്ടാകാം. കാൽസ്യവും ഇരുമ്പ് സത്തും വേണ്ട അളവിൽ ലഭ്യമാകാൻ അയേൺ കാൽസ്യം ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഴിക്കണം. ഹോർമോൺ വ്യതിയാനം മൂലം ഈ സമയത്ത് ഗർഭിണിയിൽ ഉത്കണ്ഠയും കൂടുതലാണ്. ഗർഭിണികൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നട്ടെല്ല് നിവർന്നിരിക്കണം. കിടക്കുമ്പോൾ മുട്ടുകൾക്കിടയിൽ തലയിണ വെച്ച് ഇടതുവശം തിരിഞ്ഞ് കിടക്കുന്നതാണ് നടുവേദന കുറയുവാനും കുഞ്ഞിന് കൂടുതൽ ഓക്സിജൻ കിട്ടുവാനും നല്ലത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വയർ കാരണം മുന്നിലേക്കായാനുള്ള പ്രവണത സാധാരണയാണ്. ഇത് നടുവേദന വർദ്ധിപ്പിക്കും. എപ്പോഴും നിവർന്നിരിക്കാനും നിവർന്ന് നടക്കുവാനും ശ്രദ്ധിക്കുക. ഗർഭിണികൾക്ക് വിശ്രമം വളരെ ആവശ്യമാണ്. 250 ദിവസമാണ് സമ്പൂർണ്ണ ഗർഭകാലം. ആദ്യത്തെ 3 മാസമാണ് ഗർഭിണികൾക്ക് വളരെ ശ്രദ്ധയും പരിചരണവും ആവശ്യം. ഭ്രൂണം ശിശുവായി പരിണമിക്കുന്ന സമയം കൂടിയാണിത്. ഈ സമയത്താണ് മിക്കവാറും ഓക്കാനം, ഛർദി, ക്ഷീണം തുടങ്ങിയ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കാണപ്പെടുന്നത്. തുടർന്നുള്ള മാസങ്ങളിലും ഗർഭിണികൾ ആവശ്യത്തിന് വിശ്രമം എടുക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തണം. ഇരിക്കുമ്പോൾ കാലുകൾ നീട്ടിയിരിക്കുന്നതും കഴിവതും കുനിയാതിരിക്കുന്നതും നടുവേദന വരാതിരിക്കുവാൻ സഹായിക്കും. കിടക്കുമ്പോൾ മലർന്നോ കമിഴ്ന്നോ കിടക്കാതെ വശങ്ങളിലേക്ക് തിരഞ്ഞു കിടക്കാൻ ശ്രദ്ധിക്കുക. ശരീരം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ചെറു ചൂടുള്ള എണ്ണ പുരട്ടി മസാജ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇത് രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് മസിൽ വേദന കുറയ്ക്കും. ഇറുകിയ വസ്ത്രങ്ങൾ ഇടുന്നതും ഗർഭകാലത്ത് നടുവേദന ഉണ്ടാക്കും. ഇറുകിയ വസ്ത്രങ്ങൾ രക്തപ്രവാഹം കുറയ്ക്കുകയും ഇത് മസിലുകൾക്ക് വേദന ഉണ്ടാക്കുകയും ചെയ്യും. കോട്ടൺ വസ്ത്രങ്ങളാണ് ഗർഭകാലത്ത് ഏറ്റവും നല്ലത്. ഹൈ ഹീലുള്ള ചെരുപ്പുകളും നടുവേദനയ്ക്ക് കാരണമാകും. ഇവ ഒഴിവാക്കുക. മറ്റേണിറ്റി ബെൽറ്റുകൾ ധരിക്കുന്നത് നടുവിന് സപ്പോർട്ട് നൽകുകയും നടുവേദന കുറയ്ക്കുകയും ചെയ്യും. ഉറങ്ങുമ്പോൾ തലയിണയിൽ കഴുത്ത് ഉയർത്തി വെച്ച് കിടക്കുക. ഇത് നടുവേദന കുറയ്ക്കും. ചൂടുവെള്ളം വാട്ടർ ബാഗിലാക്കി നടുവിൽ പിടിക്കുന്നതും ഐസ് ബാഗുകൾ ഉപയോഗിക്കുന്നതും നടുവേദനയ്ക്ക് ആശ്വാസം നൽകും. കൂടുതൽ ഗർഭകാല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അറിയിക്കണം. നിർത്തുന്നു. ദുആ ഹസിയത്തോടെ. അസ്സലാമു.